ഇൻഷാല്ലാ എല്ലാവരും ഭയങ്കരമായിട്ട് തുറച്ചു നോക്കുന്നുണ്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. നിങ്ങളൊക്കെ മനസ്സും മുഖവും തീർച്ചയായും അത് വായിച്ചെടുക്കാൻ കഴിവുള്ളവർ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഇടവേള കൊടുത്തിട്ട് രണ്ടാമത് വന്നിരുന്ന് അപ്പം അത് ആ ഒരു ഹൈർ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ കുറച്ച് ഇടങ്ങേറാക്കിയത്. തീർച്ചയായും പഴയ കാലങ്ങളിലുള്ള ഉസ്താദുമാരൊക്കെ കുറച്ചൊക്കെ ത്യാഗം സഹിച്ചതാണ്. അപ്പം ഇന്ന് തന്നെ ഒരു ഇന്ന് രാവിലെ ഒരു 2 മണിക്കൂർ ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് തന്നെയല്ല പല ആൾക്കാരും. പിന്നെ എനിക്ക് അപ്പത്തിൻ്റെ മംഗളത്തിന് പോകാനുണ്ട്. പിന്നെ അപ്പം ഞാൻ എങ്ങനെ ചിന്തിച്ച് ഉപ്പ എന്തിനാണ് ഇപ്പം അപ്പത്തിൻ്റെ മംഗളത്തിന് പോകേണ്ട ആവശ്യം, സ്വന്തം മോൻ്റെ കഥ വിട്ടിട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം അങ്ങനെ വെച്ച് വളരെ സീരിയസ് അല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അപ്പം എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് പേരൻസ് മീറ്റ് എന്നുള്ളത്. അത് പിന്നെ 6-ാമത്തൊരു ഫർളായിട്ട് തന്നെ രക്ഷിതാക്കൾ കൂട്ടണം എന്നാണ്. കാരണം 365 ദിവസത്തിൽ 2 ദിവസം മാത്രമാണ് മദ്ഹർ നിങ്ങളോട് ചോദിക്കുന്നത്. ആ 2 ദിവസം കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ശരിക്കും ഞാൻ ഉപ്പയാകാൻ ക്വാളിഫൈഡ് അല്ല എന്നതിൻ്റെ അർത്ഥം. നമ്മളീ പണിക്ക് നിൽക്കരുത് എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം നമ്മൾ ഏറ്റവും സ്വന്തം 300 ബാക്കിയുള്ള ദിവസം ഈ മക്കളെ ഉസ്താദുമാര് വളരെ കഷ്ടപ്പെട്ടു. ഞങ്ങളൊക്കെ ഇപ്പോൾ അടുത്ത നാട്ടുകാരാണ്. ഉസ്താദുമാരൊക്കെ ജലാൽ ഉസ്താദ് ചേർന്നങ്ങളൊക്കെ കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ഇവിടെ നിൽക്കുകയാണ് അതിനുവേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അപ്പൊ തീർച്ചയായും ആ ഒരു ബോധവും ബോധ്യവും നമുക്കുണ്ടാവണം. ഇപ്പൊ ഇന്ന് തന്നെ കുറെ ആൾക്കാര് കുട്ടികളോട് പറഞ്ഞ ലീവ് കട്ടാക്കും, രക്ഷിതാക്കൾ വന്നില്ലെങ്കിൽ മാസ ലീവ് കട്ടാക്കും. അപ്പൊ അത് പേടിച്ചിട്ട് മക്കളെ നിർബന്ധത്തിൽ വരുന്ന ആളുകളുണ്ട്. അപ്പൊ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് നമ്മൾ അങ്ങനൊന്നും ചെയ്യാതെ എൻ്റെ മോൻ്റെ കാര്യമാണ്, അവരുടെ 6 മാസത്തേക്കുള്ള കാര്യമാണ്, ഈ വന്ന ആളുകൾ ദയവ് ചെയ്ത് ഒഴിവ് കഴിവ് പറയരുത്. അപ്പൊ ഫോൺ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും പറ്റൂല തന്നെ അറുത്തു മുറിച്ച് പറയും. അപ്പോൾ ഇയാൾ എന്തിപ്പോ ഇങ്ങനെ, ഇയാളൊരു മനുഷ്യത്തില്ലാത്ത ആള് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. നമ്മളെ നിലപാട് അതാണ് എന്ന് ഒരിക്കൽ കൂടി എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് അറിയിക്കുന്നു. അള്ളാഹു തആല നമുക്കൊക്കെ ഖൈറ് നൽകുമാറാവട്ടെ, നല്ല കാര്യത്തിന് പരമാവധി സഹകരിക്കുവാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. ശരിക്കും നിങ്ങളൊക്കെ മദ്ഹറിന്റെ ആളുകൾ, നിങ്ങളൊക്കെ പുറത്തെ ആളുകളല്ല, നിങ്ങളോട് 9 ദിവസം ഇവിടെ ലോഡ്ജ് എടുത്ത് നിൽക്കണം എന്നാണ് ഞങ്ങൾ പറയേണ്ടത് ഉറൂസ് കഴിയണത് വരെ. എന്നിട്ട് നമ്മളങ്ങനെ പറയണില്ല, എന്തുകൊണ്ട് ഇടങ്ങേറാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഈ ഒരു ദിവസമെങ്കിലും ബഹുമാനപ്പെട്ട ജലാൽ ഉസ്താദ് പറഞ്ഞ പോലെ സ്നേഹസംഗമം എന്നുള്ള പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ്, പറ്റുന്ന ആളുകളൊക്കെ അതിലിരുന്ന് സഹകരിക്കുക. അള്ളാഹു തആല നമുക്ക് ഖൈറ് നൽകുമാറാവട്ടെ. ഈ പരിശുദ്ധമായ നല്ല ഒരു സദസ്സ്, ഉസ്താദിന് പൊരുത്തമുള്ള സദസ്സുകൾ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ഉസ്താദിന്റെ മുഹിബ്ബിയങ്ങളിൽ ആശിഖ്യങ്ങളിൽ പെട്ട് അവിടുത്തെ പൊരുത്തത്തോടുകൂടി ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واخر دعوانا الحمد لله رب العالمين. എല്ലാവരും ഉടനെ ഭക്ഷണം കഴിക്കാൻ പോവുക. നമസ്കാരം നേരത്തെ കഴിഞ്ഞതാണ്. ആ കാണുന്ന ഷെൽട്ടറിന് താഴെയാണ് നിങ്ങൾക്ക് പിന്നെ ഓരോ ബാച്ചിനും ഉസ്താദുമാരെ മീറ്റ് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയത്. എല്ലാവരും അങ്ങോട്ട് ചെല്ലുക. ബിഫദലി സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.